ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിതൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കും മാംഗോ പൾപ്പെല്ലാം വെച്ചിട്ടുള്ള ഒരു മാംഗോ പുഡിങ്ങാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു വാനില സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ രണ്ട് കോഴിമുട്ട ഒഴിച്ചതിലേക്ക് അര ടീസ്പൂൺ വാനില എസെൻസ് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്, പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ അത് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കളർ തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്കിട്ട് അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ഇട്ടൊന്ന് അരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ആ മുട്ടയുടെ മിക്സിയിലിട്ടൊന്ന് പതുക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ കേക്ക് നല്ല കട്ടിയായി പോകും. അപ്പോൾ പതുക്കെ പതുക്കെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ ഒരു പാന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആ കേക്കിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കണം. ഞാൻ സ്റ്റൗവിന് മുകളിലാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് അതിൻ്റെ പാത്രത്തിന് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മൂടി വെച്ചിട്ടൊന്നൊരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന് മുകളിലായിട്ടാണ് ഈ പാത്രം വെച്ചിട്ടൊന്ന് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇനി അത് ചൂടാവുന്ന ടൈമിൽ നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കാം. കസ്റ്റേർഡിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ളവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഞാനൊരു പാനിലോട്ട് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ്. അതിലേക്ക് ഞാനിത് അവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് പാല് നന്നായി തിളച്ച് നല്ല പഞ്ചസാര കലിഞ്ഞ് വന്നാൽ അതിലേക്ക് ഞാൻ ഒരു ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ഇട്ടിട്ട് തിളപ്പിക്കാത്ത പാല് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് ആ മിക്സിയിലോട്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടൊരു ഒന്ന് തിക്കായി വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ കേക്കിനെ 2 ലെയറാക്കി എടുക്കുന്നുണ്ട്. ഞാൻ നൂല് വെച്ചിട്ടാണ് 2 ലെയറാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നല്ല തിന്നായിട്ടുള്ള ലെയറാക്കി കിട്ടും. അപ്പോൾ അത് 2 ലെയറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ കേക്കിൻ്റെ ലെയറാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടതാ കേക്ക് ചെറിയ പീസായിട്ടുള്ളത് ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കുകയാണ്.
അപ്പോൾ ആ കേക്കിൻ്റെ ലെയറ് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ആ കസ്റ്റേർഡ് ചെയ്ത് വെച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് സെക്കൻഡ് ലെയറായിട്ട്. അപ്പോൾ ആ കസ്റ്റേർഡിൻ്റെ ലെയറ് ഫുള്ളായി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് തേർഡ് ലെയറായിട്ട് ചെയ്യാൻ പോകുന്നത് മാംഗോയുടെ പൾപ്പാണ്. ഇത് രണ്ട് വലിയ മാംഗോയുടെ പൾപ്പ് മാത്രം എടുത്തതാണ്. മാംഗോ തൊലിച്ചെത്തിയിട്ട് മിക്സിയിൽ വെള്ളമൊന്നുമില്ലാതെ രണ്ട് വലിയ മാങ്ങ എടുത്തിട്ട് അടിച്ചെടുത്തതാണ്. അതിൻ്റെ പൾപ്പാണ്. അത് ഞാൻ ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതിൻ്റെ കൂടെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിത് ഒരു മീഡിയം സൈസ് മാങ്ങ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. ഇനി അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് മാംഗോ പുഡിംഗ് ആയ കാരണമാണ് ഇത്രക്കധികം മാങ്ങയുടെ ഫ്ലേവർ കൊടുക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ പീസസ് കൂടി ഒന്ന് ബാക്കിയുള്ളത് വെച്ച് കൊടുക്കാം. ഇനി കേക്കിന് പകരം നമുക്ക് ബ്രെഡ് വെച്ചിട്ടും ഇതേ റെസിപ്പി ചെയ്തെടുക്കാം. ഞാനിതാ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂണ് മാംഗോയുടെ പൾപ്പ് ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് ആ വിപ്പിംഗ് ക്രീം കൊടുക്കാം. ഇപ്പോൾ അത് വിപ്പിംഗ് ക്രീമും കൂടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പീസ് മാംഗോ എടുത്തിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിന് ജെലാറ്റിനോ ചൈന ഗ്രാസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസ് എല്ലാം അറിയിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.